ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സ്നേഹതീരം. ഒരുപാട് ആളുകൾ പല കേരളത്തിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നു. അതുപോലെ ഒരുപാട് ഫോറിനേഴ്സ് തന്നെ വന്ന് ഇവിടെ ഈ ബീച്ച് സന്ദർശിക്കാൻ വരുന്നു. ഒപ്പം തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ കലാകാരന്മാർക്കും ഒന്നിച്ച് ചേരാൻ പറ്റിയുള്ള ഒരു സ്റ്റേജ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫെസ്റ്റിവലുകളിലും ഇപ്പോൾ ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും അതുപോലെ എന്ത് ആഘോഷമായി കഴിഞ്ഞാലും ഇവിടെ എല്ലാവരും കൊട്ടി ചേർന്നുകൊണ്ട് ഇവിടെ സ്നേഹതീരത്തിൻ്റെ ഈ സ്റ്റേജിനകത്ത് ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നു. ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കാറുണ്ട് പൊതുവെ? ഇവിടെ ഞാൻ രാത്രി വന്നിരുന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ വള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന സിനിമയ്ക്ക് നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിലെത്തി. കാരണം ഈ അല്ല അത് അത് വന്നിട്ട് ഇത് മൊത്തം റീവെൻ്റ് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സിനിമ ശരിക്കും പറഞ്ഞാൽ സംവിധായകൻ്റെ മനസ്സിൽ ഒരു വിഷു അതിൻ്റെ സിനിമ ആദ്യം ഉണ്ടാവണല്ലോ, രൂപപ്പെടണമല്ലോ, അതെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ ആദ്യം മുതൽ സിനിമ തുടങ്ങുന്നത് മുതൽ ഇങ്ങനെ റീവെൻ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. കണ്ട് കണ്ട് വന്ന് 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 കുറേ എത്തുമ്പോൾ ഒരു ഘട്ടെത്തുമ്പോൾ ഇടിച്ചു നിൽക്കും. അപ്പോൾ ആ അതെ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയും, അത് റൈറ്റേഴ്സിനെ ഉണ്ടാവാറ്. പക്ഷേ ഞാൻ കൂടെ റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരിക്കുന്നത് റൈറ്ററുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ് എനിക്ക് ആ ബ്ലോക്ക് ഉണ്ടായത്. അതെ അതെ ഡയറക്ടറും ബ്ലോക്കായി. കവിയുടെയും ദിലീപിൻ്റെയും സിനിമയിലുള്ള പ്രണയം അതാരാണ് പ്രഷറോട് പറയുക, ആരാണ് അതിൻ്റെ ഐ വിറ്റ്നസ്, അതിനു വേണ്ടി നമ്മൾ ഒരുപാട് ആലോചിക്കുകയും അങ്ങനെ ഒരുപാട് ആഴ്ചകളോളം ബ്ലോക്കായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് ഒരു ദിവസം നമ്മുടെ ജി എസ് ആൻഡ് തന്നെ പറഞ്ഞു നമുക്ക് ഈ ഒരു രൂപത്തിൽ ആലോചിച്ചത്. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്. ഈ പറയുന്ന ആളൊക്കെ വിഷ്വൽ കാണിക്കാതെ അയാളുടെ കണ്ണുകളാണ് നമ്മുടെ വിഷ്വൽ. പറയുന്ന ആള് ആളെ കാണിക്കാതെ തന്നെ അയാളുടെ പ്രസൻസിൽ കഥ പറയുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് അതിനകത്ത് വരിക്കോളി മാഷ് എന്ന് പറയുന്ന സായികുമാർ ചെയ്ത ക്യാരക്ടർ കഥ പറയുമ്പോൾ ഒരു ആ സീനിൽ സായിട്ടിനെ കാണിക്കുന്നില്ല, ഈ പറയുന്ന ഐ വിറ്റ്നസിനെ കാണിക്കാതെയാണ് നമ്മൾ ആ സിനിമ ചെയ്തിട്ടുള്ളത്. അതൊക്കെ കിട്ടിയിട്ടുള്ളത് നമുക്ക് സത്യത്തിൽ ഇവിടെ ഇരുന്നിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ട് തെളിഞ്ഞു വന്ന ഒരാശയാണ്. ശരിക്കും ഒരു സംവിധായകൻ്റെ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ പെട്ടപ്പോൾ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് അതൊക്കെ മാറ്റി നിർത്തിയാലും വേറെ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഡയറക്ടർ ആവുക എന്നുള്ളത്. നമ്മളിപ്പോൾ സംഭവിച്ച് നമ്മൾ പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിന് മാത്രമുള്ള പ്രത്യേകതയാണ് നമ്മൾ ചെയ്യുന്ന സ്ഥലം ചെല്ലുന്ന സ്ഥലം മുഴുവൻ സന്തോഷമായിരിക്കും. പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് സിനിമ അതെങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം അതിൻ്റെ ഒരു ക്രിയേഷൻ അതിൻ്റെ ക്രിയേറ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ നമ്മൾ ഈ വീടിനെ പറ്റൊന്നും അങ്ങനെ ആലോചിക്കാറില്ല. പക്ഷേ സിനിമ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സിനിമയെ പറ്റി ആലോചിക്കാറില്ല. കാരണം ഒരുപാട് സമയം നമ്മൾ കുട്ടികളുടെ കൂടെ വൈഫിൻ്റെ കൂടെയൊക്കെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ രണ്ട് തരത്തിൽ തന്നെ കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ നേരം അതിലൂടെ ഇരിക്കുന്നത് ഏ കടപ്പുറല്ലേ, ഒന്ന് നടന്നെങ്കിലോ? പിന്നല്ല കടപ്പുറത്ത് ഒന്നില്ലെങ്കിലും നടന്നില്ലെങ്കിലോ തീർച്ചയായും. ചേട്ടാ, പൊതുവേ ഒരു വല്ലാത്തൊരു വിഷമമൊക്കെ വന്നാലേ, എന്തെങ്കിലും ഇപ്പോൾ പേഴ്സണൽ വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാറുള്ളത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിനിമയിൽ നിന്നുള്ള വിഷമങ്ങളായിരിക്കാം, പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങളായിരിക്കാം, അതൊക്കെ ഇങ്ങനെ ഒരു ഒഴിവേളയിലായിരിക്കുമല്ലോ കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് വീണ്ടും വീണ്ടും ഒരു സൊല്യൂഷനിലെത്തുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വിഷമങ്ങൾ നമ്മൾ ശരിക്കും വേറെ സമയത്തേക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. വിഷമങ്ങൾ അപ്പത്തന്നെ പറഞ്ഞ് വിഷമങ്ങളെ വിഷമിച്ച് തീർക്കണം. പക്ഷെ അതാണ് ശരി, കാരണം വിഷമങ്ങൾ ഒരിക്കലും നമ്മൾ മനസ്സിൽ വെച്ച് കൂട്ടാൻ പാടില്ല. ഇപ്പോൾ പല ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ പറയാതെ എടുത്തു വെച്ച് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് പറയുന്നത്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്കിപ്പോൾ ലൊക്കേഷൻ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് അപ്പം തന്നെ പറഞ്ഞ് പരിഹരിച്ചു കഴിഞ്ഞാൽ അതപ്പം തന്നെ തീരും.
മനസ്സിൽ കൊണ്ട് നടക്കും തോറും നമുക്ക് ടെൻഷൻസ് കൂടും, ആവശ്യമില്ലാതെ ബി പി കൂടി, മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെയ്യും. ഇപ്പൊ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന് പറയുന്ന ഒരു പക്ഷേ കോംപ്ലക്സ് മേക്കിംഗ് ഉള്ള ഒരു സിനിമയുടെ തിരക്ക് കഴിഞ്ഞു, മറ്റു സിനിമയുടെ പണിപ്പുരയിലായിരിക്കും. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രൊജക്ട്സ്? ഇപ്പൊ ഞാൻ തന്നെ രൂപപ്പെടുത്തിയുള്ള ഒരു കഥയ്ക്ക് തിരക്കഥ എഴുതാനുള്ള ശ്രമത്തിലാണ്. ആ സ്വയം ഒരു ശ്രമം നടത്തുന്നു, പക്ഷെ എന്നാലും ഇപ്പൊ ജി എസ് ആൻഡിലാണ് അതിന്റെ ബാക്കി പോർഷൻസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരുവിധം അതിൻ്റെ ഒരു വൺ ലൈൻ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ജി എസ് ആനിലായിരിക്കും അതിൻ്റെ തിരക്കഥ സംഭാഷണം എഴുതാൻ പോകുന്നത്. ഇപ്പോൾ അതിനുള്ള അതിനേക്കുള്ള ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഞാൻ സിനിമയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാക്കാർക്ക് വളരെ കുറച്ച് ഇടവേളകളുള്ളൂ ഉള്ളൂ സത്യത്തിൽ. കാരണം നമ്മളിപ്പോൾ അല്ല ഇപ്പോൾ തുടങ്ങിയാലേ നമുക്ക് ഒരു ആറ് മാസം കഴിഞ്ഞാൽ സിനിമ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. കാരണം അടുത്ത ആഴ്ച പോയിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിനുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ഒരു സന്തോഷം, പിന്നെ ഒരു കറക്റ്റ് ഒരു റെസ്റ്റ് എടുത്തോണ്ടിരിക്കും. ഫാമിലിയായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് സന്തോഷിച്ച് ഇങ്ങനെ വളരെ സന്തോഷം. എനിവേസ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.